ശബരിമലയിൽ നടൻ ദിലീപിന് വി ഐ പി പരിഗണന നൽകിയതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നു സന്നിധാനത്ത് നടന് താമസം ഒരുക്കിയത് മന്ത്രിമാർക്കും ബോർഡ് അംഗങ്ങൾക്കുമുള്ള ദേവസ്വം കോംപ്ലക്സിലാണ് വി ഐപികൾക്ക് താമസ സൗകര്യം നൽകേണ്ടത് ശബരിമല ഗസ്റ്റ് ഹൌസിലാണ് ഉദ്യോഗസ്ഥ വീഴ്ച ചൂണ്ടിക്കാട്ടുന്ന വിജിലൻസ് റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് കൈമാറിയിട്ടുണ്ട് എം ജി പ്രതീഷാണ് വിവരങ്ങളുമായി ചെയ്യുന്നത് പ്രതീഷ് അങ്ങനെ ദിലീപിന് ഈ രീതിയിലുള്ള വി ഐ പി പരിഗണന നൽകിയതിൽ അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ വിജിലൻസ് റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് കൈമാറിയെന്നും അറിയുന്നു അത്തരം വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു കൂടുതൽ വിവരങ്ങൾ എന്താണ് ആ പ്രജിൻ നടൻ ദിലീപിന്റെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കുണ്ടായത് അടിമുടി വീഴ്ചയാണ് കാരണം തുടക്കത്തിൽ ഹരിവരാസനം സമയത്ത് ഈ മറ്റ് തീർത്ഥാടകർക്ക് ദർശനം മുടക്കിക്കൊണ്ടാണ് ക്ഷേത്രതന്ത്രി പ്രവേശിക്കുന്ന ഗേറ്റ് വഴി ദിലീപിനെ പ്രവേശിപ്പിച്ചതും ഈ ദർശനം അനുവദിച്ചതും ഇതിന് പിന്നാലെയാണ് ഈ വി പരിരക്ഷയുടെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് ട്വന്റി തന്നെ പുറത്തുവിട്ടത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശബരിമലയിൽ മന്ത്രിമാരും ദേവസ്വം ബോർഡ് അംഗങ്ങളും എത്തുമ്പോൾ താമസിക്കുന്ന ദേവസ്വം ബോർഡ് ഓഫീസ് കോംപ്ലക്സിലാണ് ദിലീപിന് താമസ സൗകര്യം ഒരുക്കിയത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ വി ഐ പികൾ ശബരിമലയിൽ എത്തിയാൽ ശബരി ഗസ്റ്റ് ഹൌസിലാണ് താമസ സൗകര്യം നൽകുന്നത് പക്ഷേ എങ്ങനെ ഈ ദിലീപിന് ആ ഒരു ഉന്നത ഉദ്യോഗസ്ഥരടക്കം താമസിക്കുന്ന ആ ഒരിടത്ത് താമസ സൗകര്യം ഒരുക്കി എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം ഈ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് അക്കോമഡേഷന്റെ ചുമതലയുള്ളത് ഉന്നത ഉദ്യോഗസ്ഥർ അറിയാതെ ഇത്തരത്തിലൊരു വീഴ്ച നടക്കില്ല എന്നതാണ് പ്രധാനമായും പറയുന്ന കാര്യം പക്ഷേ ഇന്ന് ഉച്ചക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ ഹരിവരാസന സമയത്ത് ദിലീപിന് ദർശനം അനുവദിച്ചതിൽ വീഴ്ച സംഭവിച്ചുവെന്ന് തുറന്നു പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇത്തരത്തിൽ ദേവസ്വം കോംപ്ലക്സിൽ എങ്ങനെ ദിലീപിന് താമസമൊരുക്കിയെന്ന കാര്യത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നതാണ് ആദ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞത് പക്ഷേ ഈ ദേവസ്വം ബോർഡ് കോംപ്ലക്സിൽ നടന് താമസിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് കൂടുതൽ പ്രതികരണത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തയ്യാറായിട്ടുമില്ല എന്തായാലും ഗുരുതര വീഴ്ച ഉണ്ടായി എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ തന്നെ കണ്ടെത്തൽ ഈ റിപ്പോർട്ട് ദേവസ്വം ബോർഡിനെ കൈമാറിയിട്ടുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ പേർക്ക് ഇതിനോടകം ദേവസ്വം ബോർഡ് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട് ഈ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചന പക്ഷേ ഇത്തരത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ച പശ്ചാത്തലത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ ദേവസ്വം മന്ത്രിയും ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ബോർഡ് യോഗം ചേർന്നായിരിക്കും ഇക്കാര്യത്തിൽ ഒരു നടപടി എന്തായാലും തീരുമാനിക്കുന്നത് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്നോ നാളെയോ പുറത്തു വരുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എം ജി ആണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും നടൻ അവിടെ എത്തുന്ന സമയത്ത് ദർശനം നടത്തുന്ന സമയത്ത് മറ്റ് തീർത്ഥാടകരുടെ ദർശന അവസരം അത് നിഷേധിക്കപ്പെട്ടു അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെയുള്ള കണ്ടുകൂടി നിരീക്ഷണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എം ജി പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്